ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഹോച്ചിമിൻ സിറ്റിയിൽ. സോ ഒഫീഷ്യലി വെൽക്കം ടു വിയറ്റ്നാം വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇന്നലെ ആണെങ്കിലും ഞങ്ങൾ രാവിലെ ആക്ച്വലി ഞങ്ങൾ എത്തിയത് 1 മണി 2 മണിക്ക് എത്തിയോ? രണ്ടരക്ക് എത്തി. ഇവിടെ റൂമിലെത്തി ഉറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 3-3.5 ആയി. എഴുന്നേറ്റപ്പം ഒരു 10:30 ആയി. ഇപ്പൊ ഒരു 12 മണി ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നത്. പക്ഷെ വെളിയിലാണെങ്കിൽ ഭയങ്കര തിരക്കും, ഭയങ്കര തിരക്ക്. പക്ഷെ പറയണല്ലോ, ചിലർ പറയും വിയറ്റ്നാമില് വണ്ടിന്റെ ആ ശല്യം, അതാ എനിക്ക് കണ്ടിട്ട് നമ്മുടെ ഇന്ത്യന്റെ ഒക്കെ ബാംഗ്ലൂരിലൊക്കെ വണ്ടി ഉള്ളതിന്റെ മാതിരിയൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ. മളു തോന്നുന്നു അത്രയും ഇപ്പൊ തോന്നുന്നുള്ളൂ, ഇനി അങ്ങോട്ട് പോകുമ്പോ അറിയാം. അറിയാം, ഇതുവരെ അങ്ങനെ ഉള്ളു. ഇപ്പം ഞങ്ങള് ഞങ്ങളുടെ റൂമിന്റെ തൊട്ട് പുറത്ത്, അതായത് വെളി തന്നെ ഇറങ്ങിയതേ ഉള്ളു. അവിടെ നോക്കുമ്പോഴത്തേക്ക് വലിയൊരു തിയേറ്റർ കേട്ടോ. എന്നാ പിന്നെ നേരം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടക്കാം. എന്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് കോയിൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹോച്ചിമിനിലെ കാഴ്ചകൾ കണ്ടോളൂ. ഇതാണ് ബിസി റോഡും കുറേ ആൾക്കാരും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഗ്രാബും ഗോജക്കും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മള് സ്വീറ്റ് മാർക്കറ്റ് ലക്ഷ്യം വെച്ചല്ലേ പോന്നെ. നമ്മുടെ റൂമിൽ നിന്ന് 20 മിനിറ്റ് നടത്താം. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കുന്നു. ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ഉണ്ട്, ഇവിടെ തന്നെ കഴിക്കുന്നോ? ഞങ്ങളുണ്ടല്ലോ അങ്ങനെ വിയറ്റ്നാമിലെ ഹോച്ചിമിനിലെ ആദ്യത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കടയിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സ്പ്രിംഗ് റോൾസ് വിത്ത് വെർമസൈലി നൂഡിൽസാണ്, പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസും. ഇവിടുത്തെ കടകളൊക്കെ ചെറിയ ചെറിയ കടകളാണ്, പിന്നെ ലോക്കലായിട്ടുള്ള കടകളാണ്. നമുക്ക് അങ്ങനെ ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ് ഒന്നും കിട്ടില്ല. ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവിടെ, അതുപോലെ വിലയായിരിക്കും. ഇതെന്ന് വെച്ചാൽ നല്ല നോർമലായിട്ടുള്ള റെഗുലറായിട്ടുള്ളൊരു കടകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു റീസണബിൾ റേറ്റും കൂടിയാണ്. അപ്പം നിങ്ങൾ ഇതിൽ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഓർഡർ ചെയ്ത ഈ സാധനമാണ്. 50,000 VND. 50,000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 165 രൂപ. ഇതിന് 165 രൂപയും, പിന്നെ പാഷൻ ജ്യൂസും ഇതിനൊരു 60-65 രൂപയും കൂടെ ആയിട്ടുണ്ട്. ഇതാണ് കട. ഈ വേമസലി നൂഡിൽസ് കഴിക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. വേമസലിനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഒരു സോസ് മാതിരി ഒരു സംഭവം, സോസല്ല ഒരു ബ്രോത്ത് മാതിരി ഒരു സംഭവം ഉണ്ട്, അതിനകത്ത് ഇടുക. അതാകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ സെപ്പറേറ്റ് ആവും. എന്നിട്ടിങ്ങനെ രസമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ കുറേ സബ്ജിയും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. റാഡിഷ് ഒന്നും ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് റോൾസും മുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതല്ല തന്നെ ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു തന്നെ സ്പ്രിംഗ് റോൾസ് നല്ല മുട്ടയും മുട്ടയുണ്ടെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാ സ്പ്രിംഗ് റോൾസ്. ഞങ്ങളുണ്ടല്ലോ, അപ്പം ഇവിടുന്ന് ഹോച്ചിമിൻ സിറ്റിയിൽ വരുമ്പോഴുണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് ഒന്ന് അക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. ആദ്യത്തെ ദിവസമല്ലേ, ഫുഡ് ഒന്ന് കഴിച്ചു. ഇപ്പം ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ്, ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫേക്ക് മാർക്കറ്റ് ഉണ്ട്, ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്. 2 ഫേക്ക് മാർക്കറ്റ് ഉണ്ട്. ആദ്യത്തെ ഫേക്ക് മാർക്കറ്റ് അതായത് ബെൻത ഫേക്ക് മാർക്കറ്റിലേക്കോട്ട് പോകാനാണ് ഞങ്ങൾ. അപ്പോൾ ആ ബെൻത മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ഇവിടുന്ന് ഏകദേശം 10-25 മിനിറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഗ്രാബ് ഇൻസ്റ്റാൾ ചെയ്തു, ഗ്രാബിൽ നിന്ന് കാറ് ബുക്ക് ചെയ്തു. ഇപ്പം ഇവിടുന്ന് കാണിക്കുന്ന വിലയെന്ന് വെച്ചാൽ നമുക്ക് 28,000 VND ആണ്, 26,000 VND. നോക്കാം ഇതിൻ്റെ ഗ്രാബിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന്. ക്യാബുകാരൻ വന്നു ഓൾമോസ്റ്റ്. മിനിറ്റ് ഒന്നും ഇല്ല, വന്നു ഓൾമോസ്റ്റ്. ഇപ്പൊ എവിടുന്നാ വരുന്നതെന്ന് അറിഞ്ഞൂടെ പുള്ളിക്കാരൻ. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ഗ്രാബ് അല്ലെങ്കിൽ ഗോജക്ക് കിട്ടി. ആപ്പ് വഴി ഭയങ്കര ഈസി ആയിരുന്നു, സീംലെസ് ആയിരുന്നു ബുക്ക് ചെയ്യാൻ. ഇപ്പം ബുക്ക് ചെയ്തു പെട്ടെന്ന്, വിത്തിൻ എന്തോ ഒരു 3-4 മിനിറ്റ് അത്രേ ഉള്ളൂ. അത്രയും എടുത്തില്ല. ഓഹ്, എന്തൊരു പെട്ടെന്ന്. പുള്ളി വന്നു,
നമുക്ക് പെട്ടെന്നൊരു കോൾ വന്നു, വാട്സാപ്പ് കോൾ വന്നു, എന്നിട്ടിപ്പം കയറിയിരുന്നു. ഇനി ഒരു 15 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഞാൻ ഓടിക്കുന്നതിന് മതിയായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം വഴി നടന്നിരുന്നു കേട്ടോ, നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 5-10 മിനിറ്റ് നമ്മൾ നടന്നിരുന്നു, ഫുഡ് കിട്ടാനും പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ നടന്ന് നോക്ക്, കാണാൻ കാഴ്ചകളൊക്കെ കാണാൻ രസമല്ലേ. ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര ചൂടാണ്. ബാംഗ്ലൂരൊക്കെ കളിക്കുന്ന അത്രയും ചൂട് തന്നെ ഉണ്ട് ഇപ്പോഴും ഇവിടെ. നല്ല ചൂടാണ്, അതിനെ കാട്ടി ചൂടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നമ്മളിപ്പം കയറി വന്നു, എസി വണ്ടിയിലാണ്. ഇനിയിപ്പം ബെൻതാൻ മാർക്കറ്റ് ഇവിടെ വരുവാണെങ്കിൽ കേട്ടെടുത്തോളം നല്ല വിലയ്ക്ക് നിങ്ങൾക്ക് ക്വാളിറ്റി സംഭവം വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്കൊരു ഇച്ചിരി ഷോപ്പിങ്ങിനൊരു ഒരു പരിപാടി ഉണ്ടായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് നോക്കാം ഇവിടുത്തെ ബെൻതാൻ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന്. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. ഇപ്പം ഇന്ന ലൊക്കേഷനിൽ ഫുഡൊന്നുമില്ല, പക്ഷേ നിങ്ങളിവിടെ വരുവാണെങ്കിൽ, വിയറ്റ്നാമിൽ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മളെത്തിയോ ഇല്ല, ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം. ഇച്ചിരി വ്യത്യസ്തമായിരിക്കും, നമ്മുടെ നാട്ടിലത്തെ ചോറും കറിയും മാതിരിയൊന്നും അല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്. പിന്നെ മുളകുണ്ട്. നമ്മള് നാട്ടില് വെർമസല്ലി വെക്കത്തില്ലേ, ഉപ്മാവ്, ആ വെർമസല്ലി തന്നെയായിരുന്നു ഇപ്പൊ അവര് തന്ന വെർമസല്ലി. അത് സോസിനകത്ത് വേറൊരു രീതിയില് ടേസ്റ്റ് വന്നു, അതിന് നല്ല രസമായിരുന്നു. അത് ആ ഫുൾ കട്ടിയിട്ടിരുന്നത് ഇതിനകത്തോട്ട് മുഖ്യ പൈസയ്ക്ക് ഒരുമാതിരി അലിഞ്ഞു പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല സ്ട്രിംഗിൾ സ്റ്റാൻഡ് ആയിട്ട് കിട്ടി, നമ്മുടെ വെർമസല്ലി കിട്ടുന്ന മാതിരി തന്നെ നല്ല ടേസ്റ്റ് ആണ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഇവിടെ ബെൻതാൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബെൻതാൻ മാർക്കറ്റിൽ വന്നു. ഇവിടെ വന്നത് എന്താ പറയുക, ഫേക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അപ്പം നമുക്ക് ഇത് 5 മിനിറ്റ് എടുത്തതേ ഉള്ളു അല്ലേ? അത്രയും എടുത്തില്ല, 5 മിനിറ്റ് എടുത്തില്ല. പക്ഷേ ചൂട്, ആക്ച്വലി നമുക്ക് നടന്നു വരാനുള്ള ദൂരം ഉള്ളൂ, പക്ഷെ ഈ വെയിലത്ത് നടക്കാൻ പറ്റില്ല, ഭയങ്കര വെയില. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 86 രൂപയാണ് തോന്നുന്നു. അത് കുഴപ്പമില്ല അല്ലേ, ഒരു ഓട്ടോ പിടിക്കുന്നതിന്റെ ചാർജ് വരുള്ളൂ. ഇതാണ് മാർക്കറ്റ് കേറുമ്പോഴേ നമ്മുടെ തായ്ലൻഡ് പാൻ്റ് ഒക്കെ ഉണ്ട്. വേണം തായ്ലൻഡ് പാൻ്റ് തോണ്ടിരിക്കുന്നു. ഇത് ഫിക്സ്ഡ് പ്രൈസ്, ഇവിടെ നമുക്ക് വില വേഷാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഏട്ടനെ തൊപ്പി നോക്കി നടന്ന് ഞാനൊരു തൊപ്പി സ്വന്തമാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കൊരു മറ്റേ ടൈപ്പ് തൊപ്പിയാണുള്ളത്, ബാലി കൂട്ടേന്ന് വാങ്ങിച്ച വലിയ ടൈപ്പ് തൊപ്പിയാണുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം വേണം. ചെറിയൊരു സ്ഥലത്തൊക്കെ എല്ലാം പോകുമ്പോൾ ചെറിയൊന്ന് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഏട്ടനെ നോക്കിയിട്ടാണ് വന്നത്. വന്നപ്പോൾ എനിക്കാണ് ഇഷ്ടപ്പെട്ടത്, ഞാനാണ് എടുത്തത്. എത്രയാ, 89,000? ഏകദേശം 300 രൂപ, ഏകദേശം 300-320 rupees. കുഴപ്പമില്ല. പിന്നെ ഇവിടെ വിലവേഷം പറ്റുന്നില്ല ഈ സൈഡ്, ഇവിടെ എല്ലാം ഫിക്സഡ് റേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ ഈ BTD 07 അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെയാണ് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾക്ക് വിലവേഷം ഒക്കത്തില്ല, പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്കാം ഒന്നും നടക്കത്തുമില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വാങ്ങിക്കാം. പക്ഷെ അതേസമയം ഇതിന് ഉള്ളിലായിട്ട്, ഇതിന് ഉള്ളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എത്രയെന്ന് വെച്ചാൽ വിലവേഷം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇവിടെ അങ്ങനെ ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യോ ഇല്ല ഇല്ല ഇല്ല, ചിലപ്പോൾ ബാലിയിലും തലേണ്ട് നിങ്ങൾ കണ്ടു കാണും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇനി ഉള്ളിൽ എന്തുവാണെന്ന് സ്റ്റോറി അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ ഉണ്ടത്. ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ഈ ഗവൺമെൻറ്റിൻ്റെ ആണ്, നല്ല ക്വാളിറ്റിയും പിന്നെ നല്ല അത്ര എനിക്ക് മോശം വില തോന്നിയിട്ടില്ല. തുണിയൊക്കെ ആയാലും വിയറ്റ്നാം എന്തായിരിക്കുന്നത്.
ഇത് ബാക്ക് സൈഡ് ആട്ടോ. ഞാനാണെങ്കിൽ ഒരു രണ്ട് തൊപ്പി വാങ്ങിച്ചു കേട്ടോ. ഒരു തൊപ്പിക്ക് ശേഷം ആളിൻ്റെ ഒരു തൊപ്പിക്ക് 89,000 രൂപയായിരുന്നു. 89,000 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 300 രൂപയാണ്. ഒരു ക്വാളിറ്റി നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റിൻ്റെ. അപ്പം ഇതേ സെയിം സംഭവം നമുക്ക് ഈ ബാലിയിലും തായ്ലൻഡിലും കിട്ടുന്നത്. അപ്പം ഇവിടെ 89,000 രൂപ എന്ന് പറയുമ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞു ഒരെണ്ണത്തിന് 500 രൂപ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഇല്ലല്ല, കൂടി വന്നു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 89 രണ്ടിനും കൂടി ചേർത്തിട്ട് നമ്മൾ 180,000 കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ ഒരു പുള്ളിക്കാരി തന്നു ഓക്കെ എന്ന് പറഞ്ഞിട്ട് തന്നു. തൊപ്പി കാണിച്ചാ, തൊപ്പി നല്ല തൊപ്പി കേട്ടോ. ഫേക്ക് മാർക്കറ്റ് അല്ലേ? ഫേക്ക് മാർക്കറ്റ് അല്ല, രണ്ട് ഫേക്ക് ആണ്, ഒറിജിനൽ അല്ല. കോഴിയോ മയിലോ? മയില്. ഇവരെ ഡീറ്റെയിലിംഗ് ആണ് നല്ല. കണ്ണ് കണ്ടോ? കടുക ആണോ വെച്ചിരിക്കുന്നത്? എന്തോ ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഹലോ, how much this one? 1,50,000. അന്നേ നേരെ പകുതി നോട്ടിക്കോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോ വെർക്ക് വില കുറച്ച് കൂട്ടുന്നേ. എനിക്ക് നന്നായിട്ട് ഒന്ന് ബാർഗെയിൻ ചെയ്താൽ വരെ കുറച്ച് തരും. പൂച്ചയോ? മൂങ്ങ. അവൾ ഇതാ? അവൾ അവൾ. ഇത് പൂച്ചയല്ലേ? അവൾ ഇതാ? അവൾ എല്ലാം അവൾ എല്ലാം അവൾ ഫുൾ അവൾ. ഞങ്ങളൊരു മാഗ്നറ്റും കൂടി വാങ്ങിച്ചു. മാഗ്നറ്റിന് ആദ്യം ചേച്ചി 150 എന്ന് പറഞ്ഞു, ഭയങ്കര വില പറഞ്ഞു. പിന്നെ നമുക്ക് 50,000 ഇതിന് കിട്ടി. 50,000 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര? 50,000 160 രൂപയ്ക്ക് കിട്ടി. പിന്നെ ഇത് ഇച്ചിരി കൂടെ സ്റ്റീലിന്റെ ആണ്, ഇച്ചിരി കൂടെ നല്ല രസമുണ്ട്. പിന്നെ ഒരു വെറൈറ്റി, നമ്മൾ എപ്പോഴും ഒരു വെറൈറ്റി മാഗ്നസിനാന്ന് തേടി നടക്കാറ്. ഇപ്പൊ വെറൈറ്റി ആയിട്ടുള്ള തന്നെ കിട്ടി. കണ്ടില്ലേ, മാർക്കറ്റ് ഉണ്ടല്ലേ, നല്ല ബസ്ലിംഗ് മാർക്കറ്റാ. തായ്ലൻഡ് ഒന്നും ഇതിന്റെ അടുക്ക് ഒന്നും അല്ല. തായ്ലൻഡ് മാർക്കറ്റ് ഒന്നും. എനിക്ക് പാഷൻ ഫ്രൂട്ട് മാംഗോ കിട്ടിയേക്കൊള്ളായിരുന്നു. പാഷൻ ഫ്രൂട്ട് തന്നെ മിക്സ് ഉണ്ടെന്ന് ചോദിക്കണേ. Do you have mix? Yes, mango with passion. Mango with passion? One. ഞങ്ങളിവിടെ വന്ന് നല്ല ചൂടാണ്. അപ്പം ചൂടത്തെ ഞാനൊരു കോക്കനട്ട് വാങ്ങിച്ചു, ആള് ഒരു മാംഗോ പാഷനും വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അടിപൊളി, നല്ലുണ്ട്, നല്ല മധുരമുണ്ട്. ചൂടിന്റെ ആണോ ഇതിന്റെ ടേസ്റ്റ് ആണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല രസമുണ്ട്. Oh my god, this is so thick. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ലൂസ് വേണമായിരുന്നു. ഇത് അലിഞ്ഞോലും കുടി കൊള്ളത്തില്ല. പുളി, പുളി എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, പക്ഷെ ഐസ് ഇട്ടിട്ടില്ലേ, മിക്സ് ചെയ്ത് പൊടിച്ചതാ. ഇതൊരു മണിക്കൂർ എടുക്കും പൊടിച്ചു തീർക്കാൻ. നമുക്ക് ടേക്ക് അവേ മാത്രം എടുക്കാം. ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ഐസാ, പുളിയാ, പിന്നെ ഐസ് മിക്സ് ചെയ്തിരിക്കുവോ. കുഴപ്പമില്ല, ടേക്ക് അവേ എടുക്കാം. ടേക്ക് അവേ എടുക്കാം. ഫുള്ള് ഫുഡിന്റെ സെക്ഷനാ കേട്ടോ. ആൾക്കാരൊക്കെ ഇരുന്ന് കഴിഞ്ഞില്ലേ, ഫോറിനേഴ്സ് ഒക്കെ ഇരുന്ന് തട്ടുന്നുണ്ട്. നമ്മൾ അവിടെ കഷ്ടപ്പെട്ടതാ ഫുഡ് തേടിയിട്ട്. പക്ഷേ ഇവിടെ എല്ലാം ഫുഡിന്റെ തന്നെ സെക്ഷന്. അതുണ്ട്, ഞണ്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ട്, ഞണ്ടും പോർക്കും. നമുക്ക് ഷോപ്പിംഗിലോട്ട് തന്നെ പോവാല്ലേ ഏട്ടാ. ഏട്ടന് അതല്ലേ ഇഷ്ടം? സെയിം കോട്ടൺ. ഞങ്ങളങ്ങനെ രണ്ട് ടീ ഷർട്ടും വാങ്ങിച്ചു, നല്ല മെറ്റീരിയലിൻ്റെ കേട്ടോ. രണ്ട് ടീ ഷർട്ടിനും കൂടെ എനിക്ക് തോന്നുന്നു അങ്ങേറ്റം
പിടിച്ചിരുന്നെങ്കിൽ 1000 രൂപയ്ക്ക് കിട്ടിയേനെ. രണ്ട് ടീഷർട്ടിന് നമുക്ക് 1100 രൂപയ്ക്ക് കിട്ടി കേട്ടോ. നല്ല വിലയായിരുന്നു, ഡീസന്റ് വിലയാണ്. 5 ലക്ഷം ഒക്കെ പറഞ്ഞു നല്ല വിലക്ക് കിട്ടുന്നുണ്ട്. നമ്മള് നിങ്ങളിവിടെ വില വേശാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു വിയറ്റ്നാമില് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും നല്ല റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഹോച്ചിമിനിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ബാക്കി എല്ലായിടത്തും ഇച്ചിരി വില കൂടുതലാണ് ഞാൻ കേട്ടിട്ടുള്ളത്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ബാലി തായ്ലൻഡൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇച്ചിരി കൂടെ ഭയങ്കര റീസണബിൾ ആയിട്ട് തോന്നി. പക്ഷെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടല്ലോ എനിക്ക് ഒന്ന് ഇവിടുത്തെ സാധനങ്ങൾ തന്നെ അവിടെ എത്തുന്നത്, അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇൻഫ്ലേഷൻ അത് തോന്നിയിട്ടുണ്ട്. അല്ലേ, തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട്. ബാലി ബാഗ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അപ്പർ സൈഡൊക്കെ ബാലി ബാഗ്സ് ഒക്കെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർക്കും ഇവരുടേതായിട്ടുള്ളെങ്കിലും ഉണ്ടാവത്തില്ലേ? അല്ല, പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ വരെ വിയറ്റ്നാമിൽ നിന്നൊക്കെ ഇത് ക്ലോത്തും തുണിയൊക്കെ ഉണ്ട്. അതിപ്പോ ഓഫ് കോഴ്സ് ബാങ്കോക്ക് നിന്നും വിയറ്റ്നാം നിന്നും ഒക്കെ വരുന്നുണ്ട്. ഈ ഫാക്ടറി എല്ലാം അവരുടെ ഇവിടെ തന്നെയാ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതെല്ലാം അവിടെ നിന്നാണ്. പക്ഷെ ഇത് നല്ല ഹോൾസെയിൽ ആയിട്ട് നല്ല ഇത് കണ്ടോ, മറ്റേ ബെഡ്ഷീറ്റിന്റെ ബെഡ്ഷീറ്റ് ആ സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് തോന്നുന്നു അവിടെ. 5% സെയിൽ ഒക്കെ ഉണ്ട്. സാരി കണ്ടോ, അല്ല മേക്ക് ഡ്രസ് അപ്പൊ മെറ്റീരിയൽ നമ്മൾ ഉണ്ടല്ലോ. കുറെ സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചു, രണ്ട് പാന്റും രണ്ട് പാന്റും പിന്നെ 4 ടീഷർട്ടും കൂടെ വാങ്ങിച്ചു. എല്ലാത്തിനും കൂടെ എത്ര? 9,20,000 നമുക്ക് ആയത്. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പറയാം, കുറച്ച് സമയം വേണം. ഓ യാ 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 ഷോനോ വി ഷോ ഇൻ യൂട്യൂബ് 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 ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇവര് നന്നായിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. 503 നമ്മളൊരു അരമണിക്കൂറോളം നിന്നില്ലേ ഇവിടെ. നമ്മൾ 4 ടീഷർട്ട് വാങ്ങിച്ചു, 2 പാന്റും വാങ്ങിച്ചു. നമുക്ക് ആയതെന്ന് വെച്ചാൽ 3000 രൂപയാണ് ആയത്. പാന്റ് പറഞ്ഞാൽ പലോസോ പാന്റ് ലേഡീസിന്റെ ടൈപ്പ്. ഇതുപോലത്തെ 2 പാന്റ്സ് ആണ് വാങ്ങിച്ചത്. പിന്നെ 4 ടീഷർട്ട് വാങ്ങിച്ചു കേട്ടോ. 4 ടീഷർട്ടിനും 2 പാന്റിനും 3000 രൂപ ഏകദേശം. പിന്നെ നമുക്ക് നേരത്തെ വാങ്ങിച്ചത് 1000 രൂപയായിരുന്നു. അപ്പം ഏകദേശം ഒരു ടീഷർട്ടിന് 500 രൂപ വെച്ച് നിങ്ങൾക്ക് പിടിക്കാം. എനിക്കൊന്ന് ഇച്ചിരി കൂടെ പിടിക്കാമെന്ന് തോന്നുന്നു. മേ ബി ഒരു 400 രൂപയ്ക്കൊക്കെ ഒരു ടീഷർട്ട് കിട്ടും. പക്ഷേ കുറെ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുമ്പോഴേ ഒരു ഡിസ്കൗണ്ട് തരത്തുള്ളൂ കേട്ടോ. നല്ല ലാഭത്തിനായിട്ട്, നല്ല ലാഭം. 16 ലക്ഷം 15 ലക്ഷം ആദ്യം പറഞ്ഞു, 15 ലക്ഷം എന്ന് പറഞ്ഞു. പിന്നെ അവര് 12, 14, 13, 12, 11, 10 എല്ലാം കൂടെ വന്നു. അവസാനം 9 ലക്ഷം നമ്മള് കൺവേർട്ടർ ഡൗൺലോഡ് ചെയ്തിട്ടാ കൊണ്ടുവന്നത്. അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിലെ വില ഇന്ത്യൻ INR എത്ര വരുന്നു, എത്ര നമ്മൾക്ക് അറിയാലോ ഏകദേശം എത്ര അതിന് വരും എന്നുള്ളത്, അത് വെച്ചിട്ടാ നമ്മൾ ഇവരോട് ബാർഗെയിൻ ചെയ്യുന്നത്. പക്ഷെ നല്ലതാ, മെറ്റീരിയൽ ഒക്കെ നല്ലത് തന്നെ തോന്നി കേട്ടോ. അല്ല നമുക്ക് ചീപ്പ് ക്വാളിറ്റി മെറ്റീരിയലോ ചിലതുണ്ടല്ലോ, വാഷിംഗ് മെഷീനിലത്ത് ഇട്ടും ഇടുമ്പഴേ അങ്ങ് പന്നലായി പോകുന്ന ആ ടൈപ്പ് അല്ല. പക്ഷെ കൂടെ നല്ല മെറ്റീരിയലാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. ഞങ്ങൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കടയിൽ വന്നു, ഒരു ഇച്ചിരി തണുത്തത് വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട് തണുത്തത് കഴിച്ചു. ഷോപ്പിംഗ് കഴിയുമ്പോഴേക്കും ഒത്തിരി ടയർഡായി, ഭയങ്കര ചൂടായിരുന്നു. പിന്നെ മാംഗോ പാഷൻ ഫ്രൂട്ട് ഷേക്ക് കയ്യിലുണ്ടായതുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യുമ്പോ ഒക്കെ അത് തന്നെ കുടിച്ചോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ ഒരു ബാഗും കൂടെ വാങ്ങിച്ചു, ഒരു സ്ലിംഗ് ബാഗ് വാങ്ങിച്ചു. അതിന് എത്രയായി? സ്ലിംഗ് ബാഗിന് 50,000, 60,000 പറഞ്ഞു, 50,000 ആയി. 165 രൂപ അത്രേ ഉള്ളു. അപ്പം ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ഇവിടെ മാർക്കറ്റ് നമ്മൾ സമാധാനത്തിരിക്കും. ഒരു ബഹളം ഇല്ല അല്ലേ, ഒരു കാം, ഭയങ്കര വലിയ മാർക്കറ്റാ. മറ്റേ ഒരു ഒരു തരം ചപ്പാന്നില്ലേ, ഒരു തരം വോയിസ് അതില്ല. പകരം നമ്മൾക്കിങ്ങനെ നമ്മുടെ ഓൺ ശാന്തമായിട്ടിരിക്കാം. ആൾക്കാർ അവരവരെ കാര്യങ്ങൾ അവിടെ അവിടെ ചെയ്യുന്നുണ്ട്, ചിലർ വാങ്ങിക്കുന്നുണ്ട്, ചിലർ കഴിക്കുന്നുണ്ട്, ചിലർ നടക്കുന്നുണ്ട്, അങ്ങനെ. പിന്നെ ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. കഴിക്കാൻ, കുടിക്കാൻ, ഷോപ്പിംഗ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് A to Z. ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, സുവനീർസ് എല്ലാം ഉണ്ട്. അപ്പം ഇവിടുന്ന് ഹോൾസെയിൽ ആയിട്ടാന്ന് തോന്നുന്നു ആൾക്കാർ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന്, വലിയ വലിയ ചാക്കുകളിലൊക്കെ ഡ്രസ്സ് കൊണ്ടുവന്നൊക്കെ കണ്ടു അപ്പുറത്തെ സൈഡിൽ. പിന്നെ ചിക്ക്പേട്ട് മാർക്കറ്റിലെ വില മാതിരിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഒരു ഇടക്ക് പറഞ്ഞെന്ന് തോന്നുന്നു, നടക്കുമ്പോഴിങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ ഇടയിൽ കൂടെ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. നല്ല റഷും, എന്നാല് ഒരത്യാവശ്യം ഒരു തരം പിടിച്ചു വലിയും ഇതന്നെ എടുക്കുക, ഇതെടുത്തിട്ട് കൊണ്ടുപോകാം, അങ്ങനെ ബാലിയിലൊക്കെ ഉണ്ടായിരുന്നു.
ഏതൊരു അമ്പലത്തിന്റെ സൈഡൊക്കെ തീർത്ഥ അവരൊക്കെ കയ്യിലൊരു സാധനം തന്നിട്ട് എടുത്തോ 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 കാശ് തന്നൊക്കെ പറഞ്ഞ ആ മട്ടായിരുന്നു. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല. നല്ല കാമാ, നമ്മളൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കുക, ഇല്ലെങ്കിലില്ല, ആരും അത് ശല്യപ്പെടുത്തത്തില്ല. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇരിക്കാനൊക്കെ, ജ്യൂസ് വാങ്ങിക്കുക, കുടിക്കുക. ബാർഗൈൻ ചെയ്താൽ വിലക്ക് കിട്ടും നിങ്ങൾക്ക്. നല്ലോണം ബാർഗൈൻ ചെയ്യണം. കുറച്ചൊന്നും ഇങ്ങനെ പറഞ്ഞ് പോയാലൊന്നും പോരാ. ഇല്ല ഇതന്നെ വേണം, ഇതിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആ എമൗണ്ട് ഒക്കെ കാണിച്ച് അതന്നെ വേണമെന്നൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് കിട്ടും. നല്ല നമുക്കൊരു 10,000 സാധനം ഒരു 5,000 കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓൾമോസ്റ്റ് 10,000 സാധനം എല്ലാം കൂടെ ഒരു കിട്ടിയിട്ടുണ്ട്. പഴയ മാർക്കറ്റ് ഇതുപോലെ ഇരിക്കും കേട്ടോ, നിങ്ങൾക്ക് മുകളിൽ കാണാം. ഷോജിക്ക് പഴയ മാർക്കറ്റ്, 110th ആനിവേഴ്സറി ഓഫ് ബെൻതാൻ മാർക്കറ്റ്. നല്ല രസമുണ്ട്. ഞങ്ങളിവിടെ ഒരുപാട് കറങ്ങി. നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ഷോപ്പും ചെയ്തു, നല്ല ബാർഗെയിനിങ് ആയിട്ട് നല്ല വിലക്കുറവിന് നമ്മൾക്ക് കിട്ടി. ആകെ മൊത്തത്തിൽ നമ്മൾക്ക് ഇവിടെ മൊത്തം ഇഷ്ടപ്പെട്ടു. പൊതുവെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ലാസ്റ്റാണ് വയ്ക്കാറ്. പക്ഷെ ലാസ്റ്റ് ഞങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു ഹറിബറി ആയിട്ടൊന്നും നേരവണ്ണം കിട്ടാറൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ നല്ലതുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആദ്യമേ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വിയറ്റ്നാമിലെ വീഡിയോ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൻഡ്. ബൈ.